മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ യൂണിറ്റ് പുനരാരംഭിക്കാൻ നടപടി. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ യോഗം വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് സർക്കാരിന്റെ ഇടപെടൽ. സർക്കാർ മേഖലയിലെ ഒരേ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ യൂണിറ്റ് പൂട്ടുവീണിട്ട് 4.5 വർഷം പിന്നിട്ടപ്പോഴാണ് രോഗികളുടെ ദുരിതം തുറന്നുകാട്ടി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ചെയ്തത്. ശ്രീകുമാറിനെ പോലെ മരണം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട രോഗികളുടെ ദുരിതം നേരിൽ കണ്ടതോടെ അധികൃതരുടെ ഇടപെടൽ. ആരോഗ്യമന്ത്രി നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച യോഗം വിളിച്ചു. ശസ്ത്രക്രിയാ യൂണിറ്റ് ഉടൻ തുറക്കാനാകുമോ, കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ വൈദഗ്ധ്യം തെളിയിച്ച സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം ഉറപ്പാക്കൽ തുടങ്ങി വിവിധ വശങ്ങൾ ചർച്ച ചെയ്യും. നിലവിലെ അവസ്ഥയിൽ ഓപ്പറേഷൻ തിയേറ്റർ, ICU എന്നിവ സജ്ജമാണ്. ജീവനക്കാരുടെ വലിയ കുറവില്ലെന്നും ആശുപത്രി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. രോഗികൾക്ക് സൗജന്യമാണെങ്കിലും കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രിക്ക് 15 ലക്ഷം രൂപ വരെ ചെലവുണ്ടാകും. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നതിൽ വ്യക്തത വേണമെന്ന് ആശുപത്രി അധികൃതർ യോഗത്തിൽ അറിയിക്കും. UDF സർക്കാർ തുടങ്ങിയ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ യൂണിറ്റ് 2016 മാർച്ച് 23 ആദ്യ ശസ്ത്രക്രിയയിൽ രോഗി മരിച്ചതോടെ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ്. പലവട്ടം പ്രവർത്തനം തുടങ്ങാൻ നീക്കം നടത്തിയെങ്കിലും ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിലെ ഒരു വിഭാഗം ഡോക്ടർമാർ വിയോജിക്കുകയായിരുന്നു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.